നമസ്കാരം. ആഗോള വിപണിയിൽ ഇടം നേടി ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾ. കളിപ്പാട്ട കയറ്റുമതിയിൽ ഇന്ത്യ വലിയ മുന്നേറ്റമാണ് നേടിയിരിക്കുന്നത്. ഡിപ്പാർട്ട്മെൻ്റ് ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇൻറ്റേർണൽ ട്രേഡിംഗിന് വേണ്ടി ലക്നൌ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന IIM ആണ് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 8 വർഷത്തെ നേട്ടമാണ് റിപ്പോർട്ടിന് ആധാരം. 8 വർഷത്തെ കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി പരിശോധിക്കുമ്പോൾ 239% വർധനവാണ് കാണാൻ കഴിയുന്നത്. 2022-23 വർഷത്തിൽ ഇന്ത്യയുടെ കളിപ്പാട്ട കയറ്റുമതി $326 മില്യൺ പിന്നിട്ടതായാണ് റിപ്പോർട്ടുകൾ. 2014-15 കാലയളവിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളുടെ കയറ്റുമതി $96 മില്യൺ ആയിരുന്നു. എന്നാൽ 8 വർഷങ്ങൾക്കിപ്പുറം ഇത് $326 മില്യൺ ഉയർന്നു. 2014-15 കാലയളവിൽ കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതിയിലും ഇടിവ് സംഭവിച്ചിരുന്നു. ടാരിഫ് വർധന, ഗുണമേന്മ പരിശോധന തുടങ്ങിയ ഘടകങ്ങളായിരുന്നു ഇതിലേക്ക് നയിച്ചത്. $332 മില്യൺ ഇറക്കുമതി നടന്ന സ്ഥാനത്ത് $159 മില്യൺ ഇറക്കുമതി മാത്രമാണ് നടന്നത്. അതായത് 59% ഇടിവ് സംഭവിച്ചിരുന്നു. എന്നാൽ 2016 മുതൽ കയറ്റുമതിയിൽ വർധനവ് ആരംഭിച്ചു. തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി മോദി സർക്കാർ ആരംഭിച്ച പ്രവർത്തനങ്ങൾ ആയിരുന്നു ഇതിലേക്ക് നയിച്ചത്. കളിപ്പാട്ട മേഖലയിൽ പുതിയ യുഗത്തിന് ഇത് വഴിവെച്ചു. പുതിയതും ഗുണമേന്മയുള്ളതുമായ കളിപ്പാട്ടങ്ങളുടെ ഉൽപ്പാദനത്തിന് ഇത് കാരണമായി. കളിപ്പാട്ടങ്ങളുടെ ഇറക്കുമതി നിയന്ത്രിക്കാൻ ടാരിഫ് 20% നിന്നും 60% ഉയർത്തി. ഇത് കളിപ്പാട്ടങ്ങൾ രാജ്യത്ത് വിറ്റഴിയാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ഇല്ലാതാക്കി. നേരത്തെ ആഗോള കളിപ്പാട്ട വിപണിയിൽ ചൈനയുടെ ആധിപത്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഗുണമേന്മയില്ലാത്ത ചൈനീസ് കളിപ്പാട്ടങ്ങളുടെ ശോഭ ഇന്ത്യയുടെ ശക്തമായ തിരിച്ചുവരവോടെ മങ്ങി. ഇന്ത്യൻ കളിപ്പാട്ടങ്ങൾക്ക് പ്രിയമേറിയതോടെ ചൈനയുടെ കളിപ്പാട്ട കയറ്റുമതിയിൽ ഇടിവുണ്ടായിട്ടുണ്ട്. കളിപ്പാട്ട നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാൻ 2021 കളിപ്പാട്ട മേള സംഘടിപ്പിച്ചു. ഇന്ത്യയിൽ നിന്നും 1000-ലധികം സംരംഭകർ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രദർശനത്തിലെത്തിച്ചു. മേളയിൽ 7000-ലധികം ആശയങ്ങളാണ് ഉയർന്നു വന്നത്. ഇന്ത്യയിലെ കളിപ്പാട്ട നിർമ്മാണ മേഖലയെ ഉത്തേജിപ്പിക്കാൻ 24 പ്രധാന മേഖലകളായി തിരിച്ച് ദേശീയ കളിപ്പാട്ട കർമ്മസമിതി തയ്യാറാക്കി. ഇതിൽ 15 മന്ത്രാലയങ്ങളും വകുപ്പുകളും പങ്കാളികളാവും. രാജ്യത്തുടനീളം 14 കളിപ്പാട്ട ക്ലസ്റ്ററുകളും തൊഴിലാളികൾക്കും ഇതിൻ്റെ ഗുണം കിട്ടും. ഇന്ത്യയിലെ പരമ്പരാഗത കളിപ്പാട്ട നിർമ്മാണ കേന്ദ്രങ്ങളായ കർണാടകയിലെ ചെന്നപട്ടണ, ഉത്തർപ്രദേശിലെ വാരണാസി, രാജസ്ഥാനിലെ ജയ്പൂർ എന്നീ പ്രദേശത്തെ കളിപ്പാട്ട നിർമ്മാണം ആധുനികവൽക്കരണത്തിൻ്റെ പാതയിലാണ്.